ആയിരം മാസങ്ങളേക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് വിശ്വാസികൾ റമദാൻ 27-ാം രാവിലെ പ്രാർത്ഥനയിൽ മുഴുകി. റമദാൻ മാസത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളിൽ ഒന്നാണ് 27-ാം രാവ്. മലപ്പുറം സ്വലാത്ത് നഗറിൽ നടന്ന പ്രാർത്ഥനാ സമ്മേളനത്തിന് 10,000 പങ്കെടുത്തു. റമദാൻ 27-ാം രാവിന്റെ പുണ്യം തേടി കഴിഞ്ഞ രാത്രി മുഴുവൻ വിശ്വാസികൾ വീടുകളിലും പള്ളികളിലുമായി പ്രാർത്ഥനയിലും പ്രവാചക പ്രകീർത്തനങ്ങളിലും മുഴുകി. ലൈലത്തുൽ ഖദർ അഥവാ നിർണയരാവിന് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് ഇന്നലത്തെ രാത്രിക്കാണ്. നേരെ പുലരുവോളമുള്ള പ്രാർത്ഥനാ ചടങ്ങുകളാണ് മസ്ജിദുകൾ കേന്ദ്രീകരിച്ച് നടന്നത്. മലപ്പുറം സ്വലാത്ത് നഗറിൽ നടന്ന പ്രാർത്ഥനാ സദസ്സിന് 10,000 എത്തിയത്. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. അത്രയും വലിയ ഒരു പറ്റിയപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും എനിക്ക് കിട്ടണം എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. വ്രതവിശുദ്ധിയുടെ നാളുകളിൽ ആർജിച്ചെടുത്ത ആത്മീയ ചൈതന്യം തുടർന്നും സംരക്ഷിച്ചുള്ള ജീവിതം നയിക്കാൻ വിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ടെന്ന് പണ്ഡിതർ പറഞ്ഞു. പ്രാർത്ഥനയ്ക്കൊപ്പം വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെയും ഉത്ബോധനം നടത്തി. ഇനി 2-3 ദിവസങ്ങൾക്കകം റമദാനെ സലാം ചൊല്ലി വിശ്വാസികൾ യാത്രയാക്കും. 24 മലപ്പുറം.